ഇന്ന് നമ്മൾ വായിക്കുന്ന ഒരു മാധ്യമങ്ങളിലും പാപത്തെക്കുറിച്ച് യാതൊരു വിധമായ ഉൾക്കാഴ്ചകളുമില്ല. പിന്നെ എന്തെങ്കിലും പാപ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വീക്ക്നെസ് ആന്ന് പറയും, ബലഹീനതയാന്ന് പറയും അല്ലേ. മദ്യപിച്ച് കുടുംബം നഷ്ടപ്പെടുത്തുന്നവനെ കുറിച്ച്, ജീവിതം നഷ്ടപ്പെടുത്തിയാല് ഭാര്യയ്ക്കും ഭാരമായി കുഞ്ഞുങ്ങൾക്കും ഭാരമായി ജീവിതം ഭാരമായി കഴിഞ്ഞാലും മറ്റുള്ള മനുഷ്യരും പറയുന്നത് എന്താ, നല്ല ചെറുപ്പക്കാരനാ, പിന്നെ ഒരു ബലഹീനതയുണ്ട്. അപ്പൊ എന്ത് തോന്നിവാസം എന്ന് കാണിച്ചാല് അതൊരു ബലഹീനതയാ. സ്വന്തം ഭാര്യയെ വിട്ട് വേറൊരു അനാശാസ്യ ബന്ധത്തിന് പോയാലും ചില ആൾക്കാർ വിശേഷിപ്പിക്കും, നല്ല ചെറുക്കനാ, കുടുംബത്തെയൊക്കെ നോക്കും, പിന്നെ ഒരു ബലഹീനതയുണ്ട് കേട്ടോ. മറ്റൊരിടപാടുള്ളത് ഒരു ബലഹീനതയാ. അപ്പൊ പാപത്തെ ഇന്ന് വളരെ ലൈറ്റായിട്ട് എടുത്തിരിക്കുക, വളരെ നിസാരവൽക്കരിച്ചിരിക്കുകയാണ്. ഏത് തിന്മയും അതൊരു ബലഹീനതയായിട്ട് മാറ്റി. അപ്പൊ ബലഹീനത വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അതിനൊരു സൗജന്യം കൊടുക്കാവല്ലോ. ഒരു ബലഹീനത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ പൊറുക്കാവുന്നതും ക്ഷമിക്കാവുന്നതുമാണ്, അതൊരു ബലഹീനതയാണല്ലോ. ഈ ബലഹീനത എന്നുള്ള വാക്ക്, ഫിസിക്കൽ ഡിസബിലിറ്റി എന്നുള്ളത്, മനുഷ്യന്റെ പാപത്തെക്കുറിച്ച് ഔദാര്യം കൊടുക്കാൻ ഉപയോഗിച്ചതല്ല. ജന്മം കൊണ്ട് തന്നെ ചില മനുഷ്യർക്ക് ബലഹീനത ഉണ്ടായിട്ടുണ്ട്. മുടന്തുണ്ടായി കാണും, കണ്ണിന് കാഴ്ചയില്ലാതെ ജനിച്ചവർ കാണും. ഇങ്ങനെ ശാരീരികമായി ബലഹീനതയോടുകൂടെ ജനിക്കുന്നവരുണ്ട്, അവർക്ക് ചില സൗജന്യങ്ങൾ കൊടുക്കും ഡിസബിലിറ്റിയുടെ പേരിൽ, ബലഹീനതയുടെ പേരിൽ. പക്ഷെ ആ ബലഹീനതയുടെ പേരിൽ കൊടുക്കുന്ന സൗജന്യം പാപത്തിനൂടെ കൊടുത്തു തുടങ്ങിയാലോ, അതാണ് ഇന്നത്തെ ലോകത്തിന് പറ്റിയൊരു കുഴപ്പം. ഡിസബിലിറ്റി എന്നുള്ള വാക്ക് മനുഷ്യന്റെ കുറ്റം കൊണ്ടുണ്ടാകാത്ത കാര്യങ്ങൾക്കാണ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ചില കുട്ടികൾ ജന്മനാ തന്നെ ബുദ്ധി മാന്ദ്യമുള്ളവരായി ജനിച്ചു കാണും, ആ കുട്ടിയുടെ കുഴപ്പമല്ല. ആ കുട്ടിയുടെ സ്വന്തമായിട്ടുള്ള ഒരു വീഴ്ച കൊണ്ട് പറ്റിയതല്ല, ജന്മം കൊണ്ട് ആ കുട്ടിക്ക് കിട്ടിയ ബലഹീനതയാണ്. അപ്പൊ ജന്മം കൊണ്ട് ലഭിച്ച ബലഹീനതയ്ക്ക് ആ കുട്ടിയോട് സൗജന്യം കാണിക്കണം. പക്ഷേ മനുഷ്യൻ ബോധപൂർവം വരുത്തുന്നത് ബലഹീനയാണോ? അല്ല. അപ്പൊ ഇന്നത്തെ ലോകത്ത് പറ്റിയത് പാപത്തെ എല്ലാം ബലഹീനതയാക്കി മാറ്റി. അപ്പൊ ബലഹീനത മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ പശ്ചാത്താപോ എന്നുള്ള വാക്കിനർത്ഥം ഉണ്ടാവുമോ? ഉണ്ടാകത്തില്ല. പശ്ചാത്താപവും അനുതാപവും എന്നുള്ള വാക്കുണ്ടാകണമെങ്കിൽ മനുഷ്യന്റെ ചിന്തയിലും ആലോചനയിലും പാപത്തെക്കുറിച്ച് ബോധ്യം വരണം. ബലഹീനതയെന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ അനുതാപം ഉണ്ടാകുകയില്ല, പാപബോധം ഉണ്ടാകുകയില്ല, മാനസാന്തരം ഉണ്ടാകുകയില്ല. അപ്പൊ ഇപ്പോഴത്തെ സമൂഹത്തിന് മാനസാന്തരം ഉണ്ടാകാത്തതിന്റെ കാരണം ഏത് തിന്മയും ബലഹീനതയായിട്ട് അങ്ങ് മാറ്റി. അപ്പൊ ബലഹീനത വന്നു കഴിഞ്ഞാൽ അവരോട് സഹതപിക്കുക, ആ ബലഹീനതയെ അംഗീകരിക്കുക. ആ ബലഹീനതയ്ക്ക് മാറ്റം വന്നില്ലെങ്കിൽ ആ മാറ്റമില്ലായ്മയായിട്ട് അവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ള സെക്യുലർ ലോകത്തിലെ ഒരു സമീപനം പാപത്തിന്റെ കാര്യത്തിലും അങ്ങ് ഉണ്ടായി. അതുകൊണ്ടാണ് പശ്ചാത്താപം അനുതാപം തുടങ്ങിയ വാക്കുകൾക്ക് ഇന്ന് വലിയ പ്രസക്തി ഇല്ല. നമ്മൾ പാടുന്നുണ്ട്, അജമോ മാടോ ചെങ്ങാലിയോ കുറുപ്രാവിൻ കുഞ്ഞുങ്ങളെയോ കാഴ്ചയേതായി തർപ്പിക്കുന്നില്ല ക്ഷമവോൻ തൻ ഭവനേ വന്ന പാപി സ്ത്രീ പോലിരുതുള്ളി കണ്ണീർ കണ്ടൻ മേൽ ദയ തോന്നണമേ. ഈ പാട്ട് നമുക്ക് ഇപ്പൊ പാടാൻ ഒക്കുന്ന ഒരു പാട്ടാണോ?
അജമോ മാടോ ചെങ്ങാലിയോ കുറുപ്രാവിൻ കുഞ്ഞുങ്ങളെയോ എനിക്ക് അർപ്പിക്കാനില്ല. ഷെമോന്റെ ഭവനത്തിൽ വന്ന പാപി സ്ത്രീയെ പോലെ എനിക്ക് ഇരുതുള്ളി കണ്ണുനീർ അർപ്പിക്കാനുണ്ട്. പാപി സ്ത്രീ ഇരുതുള്ളി കണ്ണുനീർ അർപ്പിച്ചത് എന്തിനു വേണ്ടിയാ? അവൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള നേട്ടമുണ്ടാകാൻ വേണ്ടിയാണോ? അവളുടെ കുഞ്ഞിന് ജോലി കിട്ടാൻ വേണ്ടിയാണോ? അവളുടെ കൊച്ചിൻ്റെ നല്ല കല്യാണം നടക്കാൻ വേണ്ടിയാണോ? അവൾക്ക് നല്ല വീട് കിട്ടാൻ വേണ്ടിയാണോ? ലോകത്തിലെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണോ? ഈ പാപിയായ സ്ത്രീയുടെ ഷെമോന്റെ ഭവനത്തിൽ വന്ന പാപി സ്ത്രീക്ക് കണ്ണുനീരുണ്ടായത് നമുക്കിന്നുണ്ടാകുന്ന കണ്ണുനീര് പോലാണോ? ആ കണ്ണുനീരും നമ്മുടെ കണ്ണുനീരും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ കണ്ണുനീര് നമ്മുടെ ദുഃഖങ്ങളെ ഓർത്തുള്ള കണ്ണുനീരാണ്. ഷെമോന്റെ ഭവനത്തിൽ വന്ന സ്ത്രീയുടെ കണ്ണുനീര് അവളുടെ പാപത്തെ ഓർത്തുള്ള കണ്ണുനീരാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്നവർ വിചാരിക്കും, ഞങ്ങൾ അതുപോലുള്ള പാപമൊന്നും ചെയ്യുന്നില്ല എന്ന് അല്ലേ? പ്രത്യേകിച്ച് ഈ പത്രങ്ങൾ വായിക്കുമ്പോഴേ പാപം എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ നിലയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ബലാത്സംഗം ചെയ്യുക, കൊലപാതകം ചെയ്യുക. അപ്പൊ ഇന്നത്തെ മാധ്യമങ്ങളാണ് നമ്മുടെയൊക്കെ മനസാക്ഷിയെ രൂപപ്പെടുത്തുന്നത്. അപ്പൊ അവരെല്ലാം ഇപ്പൊ പ്രൊജക്റ്റ് ചെയ്യുന്നത് ബലാത്സംഗ കഥകൾ, പിന്നെ കൊലപാതക കഥകൾ. മോഷണ കഥകൾ പറഞ്ഞാൽ പോലും അതൊരു വലിയ പാപമായിട്ട് ഇപ്പൊ കാണുമെന്ന് തോന്നില്ല. ഈ ബണ്ടി ചോറിൻ്റെത് പത്രത്തിലൊക്കെ വായിച്ചു കഴിഞ്ഞപ്പം ചില മനുഷ്യർ പറഞ്ഞതെന്നറിയാവോ, മിടുക്കന് അവനൊരു സമ്മാനം കൊടുക്കണം. അവൻ ഇത്രയും കഴിവുണ്ടായിരുന്നല്ലോ, ഈ മനുഷ്യൻ വലിയ കൊട്ടാരം പണിത്, അവിടെ വലിയ ക്യാമറയും വെച്ച് വലിയ പട്ടിയെ ഒക്കെ നിയോഗിച്ച് ഇത്രയും വലിയ സന്നാഹം നടത്തിയിട്ടും ഇതെല്ലാം അവൻ ലംഘിച്ച് അകത്ത് കയറി അവൻ അവിടെ വന്ന് ഇത്രയും പണിയൊക്കെ കാണിച്ചപ്പോഴേ ആ മിടുക്കന അവനൊരു സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞവര് പലരുണ്ട്. കാരണം അവനെ പോലും വലിയ കുഴപ്പക്കാരനായിട്ട് കാണത്തില്ല, കാര്യം അവൻ ബലാത്സംഗവും ചെയ്തില്ല, കൊലപാതകവും ചെയ്തില്ല. അപ്പം വണ്ടിച്ചോറ് പോലും ഇപ്പോഴേ വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, ബലാത്സംഗവും കൊലപാതകവും നടത്താത്തതുകൊണ്ട്. അവൻ മിടുക്കനാണ്, അവനെ കണ്ടുപഠിക്കണമെന്ന് പോലും ചിലർക്ക് തോന്നുന്നുണ്ട്. അപ്പോ ഈ സമൂഹം സൃഷ്ടിക്കുന്ന മനസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ നമ്മുടെ സമൂഹം സൃഷ്ടിക്കുന്ന മനസാക്ഷി പാപമെന്ന് പറഞ്ഞാൽ ബലാത്സംഗത്തിലും കൊലപാതകത്തിലും നിൽക്കുക, അത് രണ്ടും ഇല്ലെങ്കിൽ ആരും പാപികളൊന്നും അല്ല. കേട്ടോ, വണ്ടി ചോറിനെ പോലെ മോഷണം നടത്തുന്നത് പോലും പാപമൊന്നും അല്ല, നല്ല മിടുക്കനവൻ, അവൻ നല്ല കഴിവുള്ളവനാ. അതിൻ്റെ കൂടെ ചില ആൾക്കാർ പറയുകയും ചെയ്തു, പാവപ്പെട്ടവൻ്റെ ഒന്നും അല്ലല്ലോ കൊണ്ടുപോയത്, സൗകര്യമുള്ളവൻ്റെ അല്ലേ കൊണ്ടുപോട്ടെന്ന്. ഇയാള് വലിയ ഗേറ്റും ഒക്കെ പണിത്, വലിയ കൊട്ടാരമൊക്കെ പണിത്, ഗേറ്റും ഒക്കെ വെച്ച് ക്യാമറയും ഒക്കെ വെച്ചതിന്റെ കാര്യം എന്തുവാ? അതുപോലെ സ്വത്തുണ്ടായിട്ടില്ലയോ? അതുപോലെ സ്വത്ത് കൂട്ടി വെക്കുന്നവരുടെ അടിച്ചോണ്ട് പോട്ടെന്ന്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരും ഈ സമൂഹത്തിന് നല്ല പങ്കുണ്ട്. അപ്പൊ ബണ്ടി ചോറും കുഴപ്പക്കാരനൊന്നും അല്ല. അപ്പോൾ എവിടെ പിന്നെ അനുതാപം ഉണ്ടാകാനാ? ആർക്ക് പശ്ചാത്താപം ഉണ്ടാകാനാ? ഇനി ആർക്കെങ്കിലും പശ്ചാത്താപം ഉണ്ടാകണമെങ്കിൽ ബലാത്സംഗം ചെയ്യണം, കൊലപാതകം ചെയ്യണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ആർക്കും പശ്ചാത്താപം ഉണ്ടാകുകയില്ല. ഇവിടെയാണ് പശ്ചാത്താപം ഉണ്ടാകാൻ ഞാൻ ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാം. അത് വെച്ചുകൊണ്ട് ഓരോരുത്തരും അല്പസമയം ഒന്ന് ധ്യാനിക്കുക, എനിക്ക് പശ്ചാത്തപിക്കാൻ വല്ലതും ഉണ്ടോ എന്ന്. പരിശുദ്ധനായ പൗലോസ്ലിയ തീമോത്തിയോസിന് എഴുതുന്ന ലേഖനം, രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴേ അവിടെ കാണുന്ന ചില കാര്യങ്ങൾ, അത് മുഴുവനായിട്ട് പറയാൻ സമയത്തിൻ്റെ പരിമിതി അനുവദിക്കുന്നില്ല. ഞാനൊന്ന് വായിച്ചു പോയിട്ട് അതിലെ ചില 1-2 കാര്യങ്ങളൊന്ന് എടുത്തു പറയാം.
ഇത് വെച്ചുകൊണ്ട് വേണം ഓരോരുത്തരും ആലോചിക്കേണ്ടത്, എനിക്ക് പശ്ചാത്തപിക്കേണ്ട വിഷയമുണ്ടോ അനുദപിക്കേണ്ട വിഷയമുണ്ടോ എന്ന്. തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം 3:1 വാക്യങ്ങൾ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളുകളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. പൗലോസ് ശ്ലീഹായുടെ ഏറ്റവും അവസാനത്തെ ലേഖനമാണ് തീമോത്തിയോസിന് എഴുതുന്ന രണ്ടാമത്തെ ലേഖനം. അത് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. കാരണം ആ രണ്ടാമത്തെ ലേഖനത്തിലാണ്, തീമോത്തിയോസിൻ്റെ രണ്ടാമത്തെ ലേഖനത്തിലാണ് പൗലോസ് ശ്ലീഹായുടെ അവസാനത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. 4:7 വാക്യത്തിൽ, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ എന്ന് പറയുന്ന ഭാഗം ഈ തീമോത്തിയോസിൻ്റെ രണ്ടാമത്തെ ലേഖനത്തിലാണ്. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ അവസാനത്തെ ലേഖനമായിട്ട് ഈ ലേഖനത്തെ കാണുക. അതിൻ്റെ 3:1 ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. അന്ത്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുഗാന്ത്യകാലം എന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്ന സമയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം എന്നുള്ള അർത്ഥത്തിലല്ല. യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിനും 2-ാമത്തെ വരവിനും ഇടയ്ക്ക് ജീവിക്കുന്ന നമ്മളെല്ലാവരും അന്ത്യകാലത്തിലാണ്. കാരണം നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചൊല്ലുന്നതാണ്, നിന്റെ 2-ാമത്തെ എഴുന്നള്ളിപ്പിനായി ഞങ്ങൾ നോക്കിപ്പാർക്കും. അപ്പൊ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏത് സമയത്തും കർത്താവിൻ്റെ വരവിനെ നോക്കിപ്പാർക്കുന്ന പ്രത്യാശയുടെ സമൂഹമാണ് നമ്മൾ. അങ്ങനെ നോക്കിപ്പാർക്കുന്ന നമ്മളെല്ലാവരും യുഗാന്ത്യകാലത്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ യുഗാന്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില മനുഷ്യരേതെങ്കിലും ഒരു ഡേറ്റ് പ്രഖ്യാപിച്ച് അന്ന് കർത്താവ് വരും എന്നുള്ള അർത്ഥത്തിലല്ല നമ്മുടെ സഭ മനസ്സിലാക്കുന്നത്. നമ്മുടെ സഭ മനസ്സിലാക്കുന്നത് നമ്മളെല്ലാവരും യുഗാന്ത്യത്തിലാണ്, കാരണം കർത്താവിൻ്റെ 2-ാമത്തെ വരവിനായി നോക്കിപ്പാർക്കുന്നവരാണ്. അപ്പോൾ ഈ കാലത്ത് സംഭവിക്കാവുന്ന തിന്മകളുടെ ഒരു പട്ടികയാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ഇത് ഓരോരുത്തരും, ഇത് വീട്ടിൽ പോയിച്ച് ഓരോരുത്തരും വായിക്കുന്ന കൊള്ളാം. എന്നിട്ട് ഓരോന്നും വായിച്ചിട്ട് ഇത് എന്നോട് വല്ലതും പറയുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചാൽ നമുക്ക് അനുദപിക്കാനുള്ള അനേക വിഷയങ്ങൾ അവിടെ ഉണ്ട്. ഓരോന്നും എടുത്ത് ചോദിക്കണം. ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് മനുഷ്യർ സ്വസ്നേഹികളാകും. സ്വസ്നേഹം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമല്ലോ, സ്വയം സ്നേഹിക്കുക, സ്വയത്തെ സ്നേഹിക്കുക, അവനവനെ മാത്രം സ്നേഹിക്കുക. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ വാക്ക് ആദ്യം ഉപയോഗിച്ചത് മനഃശാസ്ത്രത്തില്, വേദപുസ്തകത്തിൽ ഈ വാക്യമുണ്ട്. ഈ മനഃശാസ്ത്രം പഠിക്കുമ്പോഴേ, മനഃശാസ്ത്രത്തിൽ ഫ്രോയിഡ് എന്ന് പറഞ്ഞൊരു ഒരു മനഃശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹം ഈ ചെറുപ്പക്കാർക്ക് പിള്ളേർക്കുണ്ടാകുന്ന ഒരു അസുഖമായിട്ടാണ്, അപക്വമായ ഒരു കാര്യമായിട്ടാണ് ഈ സ്വസ്നേഹത്തെ ഈ ഫ്രോയിഡ് കണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചെറുപ്പക്കാർ പിള്ളേർ ആണും പെണ്ണും ഒക്കെ ഒരു 12, 13, 14 വയസ്സൊക്കെ ആവുമ്പോൾ, അത് പഴയ കണക്കാണ്, ഇപ്പോഴൊക്കെ 7, 8, 9 വയസ്സാകുമ്പോഴേ പിള്ളേർക്ക് ഈ മാറ്റം വരുന്നുണ്ട്. ഈ 12, 13, 14 വയസ്സാകുമ്പോഴേ ഈ പിള്ളേര് അവരവരെ ശ്രദ്ധിച്ചു തുടങ്ങും. അന്നേരം മുതലാണ് പിള്ളേർ അവരുടെ സൗന്ദര്യത്തെ അവർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്.
എടാ അത് പഴയ കണക്കാ. ഇപ്പം 7 വയസ്സാകുമ്പോഴേ പിള്ളേർ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കാൻ തുടങ്ങും. പണ്ടങ്ങനെ അല്ലായിരുന്നു. ഒരു 12-13 വയസ്സൊക്കെ കഴിയണം, അന്നേരം മുതലായി കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നിച്ച് തിരിഞ്ഞ് മറിഞ്ഞ് നോക്കും, എങ്ങനെയുണ്ട് എന്നെ കണ്ടാ കൊള്ളാവോ. ആ പിള്ളേർ മനസ്സിലിങ്ങനെ ആലോചിക്കും, എന്നെ കണ്ടാ പെങ്കുച്ചങ്ങളും എല്ലാം നോക്കുവോ. പെങ്കുച്ചങ്ങൾ മനസ്സിൽ ആലോചിക്കും, ചെറുക്കന്മാരും എല്ലാം നോക്കുവോ. അപ്പൊ ഇങ്ങനെ പിള്ളേർക്ക് മാറ്റം വരുന്ന ഒരു കാലമാണ്. അപ്പൊ അവരുടെ ഏറ്റവും വലിയ ആശങ്ക അവരുടെ സൗന്ദര്യത്തെ അവര് തന്നെ സ്നേഹിക്കാൻ തുടങ്ങും, ഇല്ലെങ്കിൽ വെറുക്കാൻ തുടങ്ങും. രണ്ടും ഉണ്ടാകാം കേട്ടോ. ചിലര് സ്നേഹിക്കും, ചിലര് വെറുക്കും, രണ്ടും കുഴപ്പമാ. ഈ സ്നേഹിക്കുന്നവർക്ക് അങ്ങ് ഭയങ്കര സ്നേഹം ഉണ്ടാകും, വെറുക്കുന്നവർക്ക് അവരവരോട് തന്നെ വെറുപ്പ് തോന്നും. അങ്ങനെയും ചില പിള്ളേർക്കുണ്ടാവുമല്ലോ. ചില ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ ഒരു പ്രായമാവുമ്പോഴേ കണ്ണാടി നോക്കുമ്പോൾ ചില പെൺപിള്ളേർക്ക് തോന്നും, നിറം പോരെ, ഓ എൻ്റെ നിറം ഇരുണ്ടതാ അല്ലേ കറുത്തതാ, മോശമാണെന്നാ ചിലരുടെ വിചാരം, ഈ കറുപ്പ് നിറമൊക്കെ. അപ്പോൾ നമുക്ക് ഈ സായിപ്പിനോടാണല്ലോ താല്പര്യം, അതുകൊണ്ട് നിറത്തെക്കുറിച്ച് ചിലർക്ക് വളരെയധികമായ ഒരു അപകർഷത തോന്നും. വേറെ ചിലർക്ക് തോന്നും, ഓ കവള് ഒട്ടിയിരിക്കുക, ഇച്ചിരൂടെ വീർത്ത കവള് വേണമായിരുന്നു. ചിലർക്ക് തോന്നും ശരീരം മെലിഞ്ഞിരിക്കുക. മുഖം കണ്ടാൽ വലിയ കുഴപ്പമില്ല, പക്ഷേ ശരീരം മെലിഞ്ഞതാണ്. അപ്പൊ അവരവർക്ക് തന്നെ മോശമാണെന്ന് തോന്നുന്ന കുറച്ച് പേരുണ്ട്. അവരതും വലിയ ദോഷമുള്ളതാ കേട്ടോ, അവരവരുടെ ശരീരത്തെ കുറിച്ച് മോശമായി ചിത്രീകരിക്കുക. വേറെ ചില മനുഷ്യര് അവരുടെ ശരീരത്തെ അവരതിരുകവിഞ്ഞ് സ്നേഹിക്കും. അതിന് ഫ്രോയിഡ് കൊടുത്ത പേരാണ് നാർസിസം എന്ന് പറയും. നാർസിസം, നാർസിസം എന്ന് പറഞ്ഞ ഒരു രാജകുമാരനുണ്ടായിരുന്നു, ഗ്രീക്ക് ഇതിഹാസങ്ങൾ ജീവിച്ച ഒരാളാണ്. അങ്ങനെ ഇതിഹാസങ്ങൾ കാണുന്ന ഒരു കഥാപാത്രം, ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വയ്യ, പക്ഷെ അതിലും നല്ലൊരു സത്യം ഫ്രോയിഡ് പഠിപ്പിച്ചു. ഈ നാർസിസ് രാജകുമാരൻ കാണാൻ നല്ല സുന്ദരനായിരുന്നു. ഈ സുന്ദരനായ രാജകുമാരൻ തൻ്റെ സൗന്ദര്യം കാണാൻ അന്ന് കണ്ണാടിയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ആ കാലത്തുള്ളത് ഏക മാർഗം നദിയിൽ ചെന്ന് വെള്ളത്തിൽ നോക്കുക. ആ വെള്ളത്തിൽ നോക്കുമ്പോഴാണ് ആ വെള്ളത്തിൽ കൂടെ പ്രതിച്ഛായ കണ്ട് സൗന്ദര്യം ആസ്വദിക്കാം. അപ്പോൾ ഈ ചെറുപ്പക്കാരന് വെള്ളത്തിൽ പോയി നിന്നിട്ട് നല്ല ശുദ്ധജലമാണ്, തൻ്റെ മുഖം ഇങ്ങനെ നോക്കി, ആ മുഖം ഇങ്ങനെ നോക്കി ആസ്വദിച്ച് അയാളങ്ങനെ അനേക സമയം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വെള്ളത്തിൽ നോക്കി തൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കും. അങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു ദിവസം ഇയാൾ വെള്ളത്തിൽ പോയി നോക്കി നിന്നിട്ട് അയാൾക്കങ്ങ് ഭയങ്കര സ്നേഹം അയാളുടെ ആ സൗന്ദര്യത്തോടെ. അത് നമുക്ക് ചിലപ്പോൾ ചില പിള്ളേർക്കും ഉണ്ടാവുമല്ലോ, പള്ളിക്കൂടത്തിൽ പോകേണ്ട സമയമായെങ്കിലും കോളേജിൽ പോകേണ്ട സമയമായെങ്കിലും കണ്ണാടിയിൽ അവർ നോക്കി, ഓ എന്തോ രസമായിരിക്കുന്നു, എന്തോ രസമായിരിക്കും, നോക്കി നോക്കി അങ്ങ് നിൽക്കും കേട്ടോ. അത് ആ പ്രായത്തില് അമ്മമാരൊക്കെ വഴി വണ്ടി വരാറായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കൊച്ചെ ആ നോട്ടം അതിൻ്റെ സൗന്ദര്യം അങ്ങോട്ട് ആസ്വദിച്ച് തീരത്തില്ല. അങ്ങനെ ചിലപ്പോൾ ഉണ്ടാകാം പിള്ളേർക്ക്, ചെറുപ്പക്കാർക്ക്, പിള്ളേർക്ക്. ഈ നാർസിസ് രാജകുമാരനും ഇതുപോലെ അങ്ങ് ആസ്വദിച്ച് അങ്ങ് നോക്കി നോക്കി നിന്ന് ഒടുവില് ഇയാൾ ബോധം കെട്ട വെള്ളത്തിൽ വീണ് വെള്ളം കുടിച്ച് ചത്തുപോയി. അപ്പോൾ ഫ്രോയിഡ് അതിൽ നിന്ന് കണ്ടുപിടിച്ചത് ചെറുപ്പക്കാർക്കുണ്ടാകാവുന്ന ഒരു മാനസികമായ അസ്വസ്ഥതയാണ്, അല്ലെങ്കിൽ അപക്വമായ ഒരു പെരുമാറ്റമാണ് സ്വയത്തെ അധികം അങ്ങ് സ്നേഹിക്കുക. അപ്പൊ സ്വയത്തെ സ്നേഹിക്കുന്നെന്താ, ശരീരത്തെയാ സ്നേഹിക്കുന്നത്. സോ ശരീരത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക കേട്ടോ. ഇത് ഫ്രോയിഡ് പോലും പറഞ്ഞത് നാശമുണ്ടാക്കുന്ന, മനുഷ്യന് നാശമാകാവുന്ന ഒരു പ്രതിഭാസമെന്നാണ് ഫ്രോയിഡ് പോലും പറഞ്ഞത്. ഫ്രോയിഡ് വലിയ ദൈവവിശ്വാസിയും ഒന്നുമല്ല, എങ്കിൽ പോലും ഫ്രോയിഡ് പറഞ്ഞു മനുഷ്യർക്ക്, ചെറുപ്പക്കാർക്ക് ആ പ്രായത്തിലുണ്ടാകാവുന്ന സ്വസ്നേഹം അത് ഇമ്മച്ചുറാണ്, ആരോഗ്യകരമല്ല. ഈ നാർസിസ് രാജകുമാരൻ മരിച്ചതുപോലെ സ്വയം നാശം ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ലോകത്തില് അതൊരു നല്ല കാര്യമായിട്ടാണ് എല്ലാവരും എടുക്കുന്നത്.
അല്ലേ? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാർക്ക് മാത്രമല്ല പ്രായമുള്ളവർക്ക് പോലും ഈ സ്വശരീരത്തോടും സ്വയത്തോടും അങ്ങ് ഭയങ്കര സ്നേഹം കൂടിയിരിക്കുക. ഈ വസ്ത്രങ്ങളോടും ആഭരണത്തോടും മനുഷ്യനെ സ്നേഹം കൂടി. എന്തുകൊണ്ടാ? ശരീരത്തെ മനുഷ്യൻ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. സ്വന്തം ശരീരത്തോട് കൂടുതൽ ഇഷ്ടം തോന്നിയതുകൊണ്ടാണല്ലോ അതെത്രയും സൗന്ദര്യപ്രദമാക്കാൻ വിലയേറിയ വസ്ത്രം ധരിക്കുക എന്നുള്ള ആഗ്രഹം വന്നത്. സ്വന്തം ശരീരം ആകർഷണീയമാക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ വിലയേറിയ ആഭരണം ധരിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നത്. സ്വന്തം ശരീരം ഏറ്റവും മെച്ചമാക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണല്ലോ കൂടെ കൂടെ ബ്യൂട്ടി പാർലറിൽ പോകുന്നത് അല്ലേ? അപ്പൊ സ്വന്തം ശരീരത്തോട് ആവശ്യത്തിൽ കവിഞ്ഞ ഒരു ആഭിമുഖ്യം ഇന്നത്തെ തലമുറയിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ദുലേഹയും ധാത്രിയും ഒക്കെ വിറ്റഴിക്കപ്പെടുന്നത് അല്ലേ? സ്വന്തം ശരീരത്തോട്. ഇടക്കാലത്തൊരു ഫാഷൻ ഉണ്ടായിരുന്നു ഈ സ്ത്രീകളെ മുടി മുറിച്ചു കളയുക എന്നുള്ളത്. ഇപ്പൊ അതങ്ങ് നിർത്തി. എന്താണെന്നറിയാൻ വയ്യ. ഇപ്പൊ വീണ്ടും പഴയ സൗന്ദര്യ ബോധത്തിലോട്ട് തിരിച്ചു വരിക. ഇപ്പൊ ആരും മുടി മുറിച്ചു കളയുന്നില്ല. കാരണം ഈ കച്ചവടക്കാര് മനുഷ്യരുടെ സൗന്ദര്യ ബോധത്തെ മാറ്റി ഈ കൂടെ കൂടെ പരസ്യം കൊടുത്തു കൊടുത്ത് ഇന്നത്തെ സ്ത്രീകളെ പഠിപ്പിച്ചു. മുടി മുറിക്കുന്നതല്ല സൗന്ദര്യം, മുടി എത്രയും കൂടുതൽ നീട്ടി വളർത്തണം. അതിന് നല്ല കറുപ്പ് നിറം ഉണ്ടാകണം, ഉള്ളുണ്ടാകണം, നീളം ഉണ്ടാകണം. അതിന് ധാത്രിയുണ്ട്, ഇന്ദുലേഖയുണ്ട്, ചന്ദ്രലേഖയുണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. അപ്പൊ സൗന്ദര്യ സങ്കല്പങ്ങൾ പോലും മാറ്റിയെടുക്കും ആരാ? കോർപ്പറേറ്റ്സ്, വലിയ ബിസിനസ് ഗ്രൂപ്പുകളാണ് മനുഷ്യരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ പോലും മാറ്റിയെടുത്ത് ഈ സാധനങ്ങൾ അങ്ങോട്ട് വിറ്റഴിക്കപ്പെടാനായിട്ട് വിപണിയിൽ ഇറക്കും. മനുഷ്യരെല്ലാം ഇതിന്റെ പുറകെ പോവും. അതിന്റെ പുറകിലുള്ള തത്വം എന്താ? മനുഷ്യർ സ്വസ്നേഹികളാ. അവരവരുടെ സൗന്ദര്യം, അവരവരുടെ ശരീരം വളരെ കൂടുതൽ പ്രാധാന്യത്തോടെ. ആ ശരീരത്തിന് പ്രാധാന്യമുണ്ട് കേട്ടോ. ഏത് വിധത്തിൽ? ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. നിന്റെ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമാണ്. ആ ദൈവം വസിക്കുന്ന മന്ദിരമാണെന്നുള്ള നിലയിൽ ഈ ശരീരത്തെ അലങ്കരിക്കാനല്ല ഇന്ന് നിങ്ങളും ഞാനും പാടുപെടുന്നത്. ഇന്ന് നിങ്ങളും ഞാനും പാടുപെടുന്നത് ഇത് മനുഷ്യരെ ആകർഷിക്കാനുള്ളതെന്നായിട്ട് നമ്മുടെ ശരീരങ്ങളെ മാറ്റാനായിട്ട് കേട്ടോ. അതുകൊണ്ട് ചിലപ്പോഴേ ഞങ്ങളുടെ കൂട്ടത്തിലും ചില മനുഷ്യര് ഇത് വെളുക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അത് ഞങ്ങളുടെ വർഗത്തിൽ പോലും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഇത് വെളുത്തു പോയി കഴിഞ്ഞാല് ജനങ്ങൾ വന്നിച്ച് പറയൂ, എങ്ങനെയിരുന്നു അച്ഛനാ, എന്തോ കറുത്തതായിരുന്നു, ഇപ്പൊ അങ്ങ് പോയല്ലോ എന്ന് പറയുന്ന മനുഷ്യരുണ്ട്. അപ്പൊ ആ മനുഷ്യരുടെ മുമ്പില് അങ്ങനെ അങ്ങോട്ട് ചെറുതാകപ്പെടുന്നതിന് പകരം, അത് ചെറുതാകലാണോ എന്ന് എനിക്കറിയാൻ വയ്യ, ചെറുതാകലൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചില ആൾക്കാർക്ക് തോന്നും അങ്ങനെ നമ്മൾ മാറണ്ട, ജനം ഇങ്ങനെ നമ്മുടെ കറുത്ത ആ താടിയിലാണ് അവര് ആകർഷിക്കപ്പെട്ടിരുന്നത്, അതുകൊണ്ട് അത് അതുപോലെ തന്നെ ഇരിക്കട്ടെന്ന് വിചാരിച്ച് ഇവനെ അങ്ങ് കറുപ്പിക്കും കേട്ടോ. ചെല്ലം എന്നോടും പറഞ്ഞിട്ടുണ്ട് കറുപ്പിക്കണമെന്ന്, പക്ഷെ ഇപ്പം പറയുന്നില്ല. അപ്പോ ഈ ലോകത്തിന് വന്ന മാറ്റമാണ്. ലോകം അവനവന്റെ ശരീരത്തെ എത്രയും മെച്ചമാക്കി പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇത് സ്വസ്നേഹത്തിന്റെ അടയാളമാണ്. ഈയിടെ ഈ കഴിഞ്ഞ മാസത്തിലെ മലങ്കര സഭയിലെ അന്തോണിയോ സ്ലിമിയുടെ മുഖവഴി ഉണ്ടല്ലോ, നിങ്ങൾ ചെല്ലും വായിച്ചു കാണുമല്ലോ. ആ മുഖവഴിക്കകത്തില് തിരുമേനി കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം മാസം എഴുതും. ഈ പ്രാവശ്യം ഇതിനകത്തൊരു കാര്യമുണ്ട്. ഒരു പെങ്കൊച്ച് സ്കൂളിൽ പോയി, അതിന് ചില ദിവസമുണ്ടല്ലോ യൂണിഫോം അല്ലാത്ത വസ്ത്രം ധരിക്കാവുന്ന ദിവസമുണ്ട്. യൂണിഫോം ഉള്ള ദിവസം വലിയ കുഴപ്പമില്ല,
ചില ദിവസം യൂണിഫോം വേണ്ട, ചില സ്കൂളിലൊക്കെ ഉണ്ട് ഒരു ദിവസം യൂണിഫോം ഇല്ലാത്ത ദിവസം. അപ്പം ഇഷ്ടമുള്ള രീതിയിലുള്ള വസ്ത്രമൊക്കെ ധരിച്ചു വരും. അപ്പൊ ഈ വസ്ത്രം വളരെ കൂടുതലുണ്ടെങ്കിലും ചിലപ്പോൾ ധരിക്കുന്നത് കുറവാണ്. അങ്ങനെ ഒരു പഴയ കാലത്ത് വസ്ത്രം കുറവായിരുന്നു, കൂടുതൽ ധരിക്കുമായിരുന്നു. ഇന്ന് വസ്ത്രം കൂടുതലാണ്, ധരിക്കുന്നത് കുറവാണ്. അപ്പൊ ആ രീതിയിലാണ് മാറ്റം വന്നേക്കുന്നത്. അപ്പൊ ഈ കൊച്ചിൻ്റെ ആ വൃത്തികേട് കണ്ടിട്ട് ഈ കൊച്ചു പറഞ്ഞ് വീട്ടിൽ പോയി അമ്മയെ വിളിച്ചോണ്ട് വാ. പ്രിൻസിപ്പൽ പറഞ്ഞു വിട്ട ആ പെൺകൊച്ചിനെ. ആ വസ്ത്രധാരണം അത്ര ഭംഗിയല്ലായിരുന്നു. അമ്മയെ വിളിച്ചോണ്ട് വന്നു. അമ്മയെ വിളിച്ചോണ്ട് വന്നപ്പോൾ പ്രിൻസിപ്പൽ ആ പാടെ ചമ്മിപ്പോയി. അമ്മയ്ക്ക് കൊച്ചിൻ്റെ പകുതി വസ്ത്രമേ ഉള്ളൂ. കൊച്ചിന് അരവസ്ത്രമെങ്കിലും ഉണ്ട്, അമ്മയ്ക്ക് കാലേ ഉള്ളൂ. അപ്പോ ഇങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ നമ്മുടെ ആന്തരിക സൗന്ദര്യത്തെ മെച്ചപ്പെടുത്താനല്ല നമ്മൾ വളരെയേറെ ഇന്ന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ബാഹ്യ സൗന്ദര്യത്തെ മെച്ചപ്പെടുത്താനായിട്ടാണ്. ഇവിടെയാണ് നമ്മുടെ പാപമൊക്കെ കിടക്കുന്നത്. നമ്മൾ ലോകത്തിലെ ഭൗതിക വസ്തുക്കളോട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയമുണ്ടാവുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ ആന്തരിക സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല. നമ്മളെല്ലാവരും നമ്മുടെ ബാഹ്യ വസ്ത്രങ്ങളെ, ബാഹ്യ സൗന്ദര്യത്തെ എത്രയും മെച്ചമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പറയാതിരിക്കാം അമ്മയ്യ, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ ഒരു 19 വയസ്സ് കഴിഞ്ഞാലെങ്കിലും ഈ പാർലറിലൊക്കെ പിന്നെ പോകേണ്ട കാര്യമുണ്ടോ? കൊച്ചു പിള്ളേരൊക്കെ പിന്നെ പോട്ട്, അവിടെ ഒരു പ്രായമാന്ന് പറയാം. ഇത് 60-70 വയസ്സ് കഴിഞ്ഞാൽ അവർക്കും പോകണം. അവർക്കും ചെറുപ്പക്കാരെയൊക്കെ ചെറുപ്പക്കാരായിട്ട് നടക്കണം. ഈ പ്രായത്തിൽ മനുഷ്യന്റെ ബാഹ്യ സൗന്ദര്യം ഇച്ചിരി വെച്ചമാണോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു യൗവന പ്രായമുണ്ട്. ആ പ്രായം കഴിഞ്ഞാൽ മനുഷ്യർക്ക് അതിൻ്റെതായ ഒരു പക്വതയൊക്കെ വരണ്ടായോ? ഇരിപ്പിലും നോട്ടത്തിലും ഇടപെടലിലും ഒക്കെ പ്രായത്തിന്റെ പക്വത വരണ്ടായോ? മാതാപിതാക്കൾക്കും ആ പക്വതയില്ല, പിന്നെ പിള്ളേർക്ക് എങ്ങനെ പക്വത ഉണ്ടാവുന്നേ? അതുകൊണ്ട് സ്വസ്നേഹികളെന്ന് പറയുന്നതിന് വലിയ അർത്ഥമുണ്ട്. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുകയും സ്വയത്തെ പ്രകടിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ആത്മീയ സൗന്ദര്യത്തെക്കാൾ ബാഹ്യ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഈ തലമുറ അങ്ങനെയാ. ഈ മാധ്യമങ്ങളും പത്രങ്ങളും എല്ലാം ചെയ്യുന്നത് മനുഷ്യരെ സ്വന്തം ശരീരങ്ങളെ സ്നേഹിക്കുന്നവരാക്കുക. കാര്യം സാധനം വിറ്റഴിക്കണമെങ്കിൽ മനുഷ്യരങ്ങനെ ആയെങ്കിലേ പറ്റത്തുള്ളൂ. ആത്മീയ സൗന്ദര്യമാണ് ഉണ്ടാകേണ്ടത്. ആത്മീയ സൗന്ദര്യം മനുഷ്യന്റെ ജീവിത വിശുദ്ധിയിലായിരിക്കുന്നു കേട്ടോ. ഒരുത്തൻ കണ്ണാടിയിൽ നോക്കി നോക്കി തന്റെ സൗന്ദര്യത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ശരിക്കും സൗന്ദര്യം നഷ്ടപ്പെട്ടു പോവുക. അതുകൊണ്ടാണല്ലോ ക്രിസ്തോസം തിരുമേനി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. മാർത്തോമാസഭയിലെ ക്രിസ്തോസം തിരുമേനി കല്യാണം നടത്തി കഴിഞ്ഞേച്ച് ഒരിക്കല് അദ്ദേഹം കല്യാണം നടത്തിയിച്ച് ആ വധുവിനെ മുൻനിർത്തിയിച്ച് ഭർത്താവിനോട് പറഞ്ഞു, ഈ മോളെ എനിക്ക് പണ്ട് മുതലേ അറിയാവുന്ന, കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ എനിക്ക് അവളെ അറിയാം, നല്ല സൗന്ദര്യമുള്ളൊരു കൊച്ച, ഇന്നത്തെ വൃത്തികേടല്ല കേട്ടോ, ഇന്ന് ഇച്ചിരി വൃത്തികേടായിപ്പോയി, പക്ഷേ ഇതല്ലെങ്കിലുണ്ടല്ലോ, ഈ കൊച്ച് നല്ല സൗന്ദര്യമുള്ള കൊച്ച. അപ്പോൾ സത്യം പറഞ്ഞാൽ സംഭവിക്കുന്നതാ, വൃത്തി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴേ കൂടുതൽ വൃത്തികേടാകുക. പക്ഷെ ഇന്നത്തെ മനുഷ്യർക്ക് ആ വൃത്തികേടാ ഇഷ്ടം. വൃത്തി ഉണ്ടാക്കാൻ ശ്രമിച്ച് ശ്രമിച്ച് മനുഷ്യർ വൃത്തികേടാകുന്നതിനെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമായി നിങ്ങൾ ഞാനും മാറിയിരിക്കുക. തിരുമേനി പറഞ്ഞത് വലിയ അർത്ഥമുണ്ട്. ശരിയാ, ചില കുഞ്ഞുങ്ങളുടെ അവരുടെ ശാരീരിക ശാലീന സൗന്ദര്യം എല്ലാം നഷ്ടപ്പെടുത്തിയാണ് നമ്മൾ പ്രദർശന സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് സൗന്ദര്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുക കേട്ടോ. പക്ഷേ നമ്മൾ ഓർക്കണം, മദർ തെരേസയുടെ മുഖത്തോട്ടൊന്ന് നോക്കുക. അവിടെ നമ്മൾ പറയുന്ന പാർലറുകാരുണ്ടാക്കുന്ന സൗന്ദര്യം അവിടെ ഇല്ല, പക്ഷേ അവിടെ ഒരു സൗന്ദര്യമുണ്ട്.
ആ സൗന്ദര്യമാണ് ക്രിസ്തീയ വിശ്വാസ ലക്ഷ്യം വെക്കേണ്ടത്. ഹൃദയത്തിൻ്റെ നൈർമല്യത്തിൻ്റെയും നന്മയുടെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും വിശുദ്ധിയുടെയും സഹാനുഭൂതിയുടെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഒരു സൗന്ദര്യമുണ്ട്. ഈ സൗന്ദര്യമാണ് നിങ്ങളും ഞാനും പ്രാപിക്കേണ്ടത്. പക്ഷെ ഇന്നത്തെ മനുഷ്യർക്ക് അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. നോമ്പ് ഈ ആന്തരിക സൗന്ദര്യം പ്രാപിക്കാനുള്ള അവസരമാണ്, ബാഹ്യ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനുള്ളതല്ല. ബാഹ്യ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും തോറും ആന്തരിക സൗന്ദര്യം നഷ്ടപ്പെട്ടു. ഈ ലോകം അത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും സ്വസ്നേഹികളായിത്തീരുന്നുണ്ട്, ദ്രവ്യാഗ്രഹികളാകുന്നുണ്ട്, വമ്പ് പറയുന്നവരുണ്ട്, അഹങ്കാരികളുണ്ട്, ദൂഷകന്മാരുണ്ട്, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരുണ്ട്, നന്ദി കെട്ടവരുണ്ട്, അശുദ്ധരുണ്ട്, വാത്സല്യമില്ലാത്തവരുണ്ട്, ഇണങ്ങാത്തവരുണ്ട്, ഏഷണിക്കാരുണ്ട്, അജിതേന്ദ്രിയന്മാരുണ്ട്, ഉഗ്രന്മാരുണ്ട്, സൽഗുണദ്വേഷികളുണ്ട്, ദ്രോഹികളുണ്ട്, ധാർഷ്ട്യക്കാരുണ്ട്, നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ജീവിക്കണം. അപ്പോൾ ഈ വേദഭാഗത്തിലെ ഓരോന്നും നമുക്ക് സത്യ അനുതാപത്തിലേക്ക് നമ്മെ നയിക്കാൻ പര്യാപ്തമാണ്. ഈ വേദഭാഗം വായിക്കണം. ഇന്നത്തെ സമൂഹം ഭോഗപ്രിയരായിട്ട് മാറിയിട്ടുണ്ട്. ഭോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലരും വിചാരിക്കുന്ന പോലെ അശ്ലീലതയിൽ ജീവിക്കുന്നതല്ല ഭോഗമെന്ന് പറഞ്ഞാൽ. ഏതും ആവശ്യത്തിൽ കവിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഭോഗപ്രിയരാണ്. ആഹാരമാണെങ്കിലും വസ്ത്രമാണെങ്കിലും വീടാണെങ്കിലും ഈ ലോകത്തിലെ വസ്തുക്കളാണെങ്കിലും നമുക്ക് ആവശ്യത്തിൽ കവിഞ്ഞ് നമ്മളതിനെ ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മൾ ഭോഗപ്രിയരാണ്. ഗാന്ധിജി തൻ്റെ ആശ്രമത്തിൽ നിന്ന് ഒരാളിനെ പറഞ്ഞു വിട്ടത് ഒരു കാര്യത്തിനായിരുന്നു. എന്തിനാണെന്ന് പറഞ്ഞു, നമുക്കിപ്പോൾ വളരെയധികം വിശ്വസിക്കാൻ പ്രയാസമാണ്, വെള്ളം കൂടുതൽ ഉപയോഗിച്ചതിന്. ഒരു ജോലിക്കാരൻ നോക്കിയപ്പോഴേ വെള്ളം ഉപയോഗിക്കുന്നതിൽ യാതൊരു നിയന്ത്രണവും ഇല്ല. ഗാന്ധിജി അയാളെ പറഞ്ഞയച്ചു. അതൊന്നും ഇന്ന് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അനുതാപത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുവാൻ, ഒന്ന് പശ്ചാത്തപിക്കാൻ, നമ്മളിലേക്കും തിരിഞ്ഞു നോക്കാൻ ഈ പൗലോസ് ശ്ലീഹ നമ്മെ ഓർപ്പിച്ചിരിക്കുന്ന പ്രബോധനങ്ങൾ വെച്ചുകൊണ്ട് ഒന്ന് ധ്യാനിക്കാം. ഈ നോമ്പിലുണ്ടാകേണ്ടത് ദുഃഖങ്ങളെക്കുറിച്ചുള്ള ഭാരമല്ല, പാപത്തെക്കുറിച്ചുള്ള ഭാരമാണ്. ആ പാപത്തെക്കുറിച്ചൊരു ഭാരമുണ്ടാകാനും അനുദപിപ്പാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിക്കും.